ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ റേഷം കിട്ടിയ പച്ചരി വെച്ചാണ് ഈ പുലാവ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ പച്ചരിയാണ് ഇതിപ്പോൾ നമുക്ക് കിട്ടിയ റേഷം പച്ചരിയാണ് ഇത് നല്ല ഒന്നാം ക്ലാസ് പച്ചരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഞാൻ അടുപ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച ശേഷം നമ്മൾ സാധാരണ കഞ്ഞി ഊറ്റിയെടുക്കില്ലേ ഇപ്പം എന്ത് ഊറ്റിയെടുക്കില്ലേ അതുപോലെ ഊറ്റി എടുക്കേണ്ടതാണിത് അപ്പോൾ ഞാനിത് നല്ലോണം കഴുകി അരി വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം കഴുകാ ഒരു മൂന്നു നാല് പ്രാവശ്യമെങ്കിലും കഴുകണം കാരണം റേഷൻ പച്ചിരിയാണ് അതിനൊരു മണം ഉണ്ടാകും അപ്പോൾ ഇനി അത് മൂടി വെച്ചിട്ട് നമുക്ക് തിളയ്ക്കാൻ വയ്ക്കാം ഇനി തിളച്ച ശേഷം ഒരു ആറ് ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങയുടെ പകുതി ഒരു നാരങ്ങയുടെ പകുതിയും കൂടി കുരു അതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ച് ഊറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ അരി അവിടെ ഇരുന്ന് വേവട്ടെ ഇനി നമുക്ക് അടുത്തത് പച്ചക്കറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇനി ഞാനിവിടെ രണ്ട് സ്പൂൺ ഡാളുടെയും രണ്ട് ടേബിൾ സ്പൂൺ ഡാളുടെയും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടിയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു സവാള ഒരു വലിയ സവാള തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അത് രണ്ടാക്കിയിട്ട് വട്ടം മുറിച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുത്താണ് അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ നെയ്യ് മാത്രമെങ്കിൽ നെയ് മാത്രം ഉപയോഗിക്കാം അല്ലെങ്കിൽ നെയ്യും ഡാളുടെയും ഒന്നും വേണ്ട സാധാരണ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾ ഓയിലും ഉപയോഗിക്കാം കേട്ടോ അപ്പം നെയ്യാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് നെയ്യട്ടത് അപ്പോൾ ഇത് സവാള സവാളൊന്നും നമുക്ക് കുറച്ചൊന്ന് വഴന്ന് വരണം ചെറിയ രീതിയിലൊന്ന് വഴന്ന് വന്നാൽ മതി ഇനി ഇതിലേക്ക് ഒരു ആറ് വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ കിട്ടിയില്ല അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടി നല്ലോണം ആ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി അതിലേക്ക് ഞാനൊരു വലിയ ക്യാരറ്റ് ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചെട്ട് ബീൻസും ഇതുപോലെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് പിന്നെ ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കമാണ് അപ്പോൾ നമുക്ക് സവാള ഒന്ന് വാടി അഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഇതൊക്കെ മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും പച്ചക്കറി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് ഇതുപോലെ ഒന്ന് വഴറ്റണം പച്ചക്കറി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പിന്നെ ആ പച്ചക്കറിക്ക് വേണ്ട ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ അരിയിൽ ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ പച്ചക്കറിക്ക് ആവശ്യമായ ഒരു ടീസ്പൂൺ ഉപ്പും മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ബീൻസ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ബീൻസും പിന്നെ ഉരുളക്കിഴങ്ങും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് രണ്ട് മിനിറ്റ് മിനിറ്റിന്ന് ഇളക്കണം നിങ്ങൾക്ക് കോളിഫ്ലവർ വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ ഗ്രീൻ പീസ് ഉണ്ട് അത് വേണമെങ്കിലും ഉപയോഗിക്കാം ഏത് ഏത് പച്ചക്കറി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് അപ്പോൾ ഇനി നമുക്കൊരൊന്ന് അഞ്ച് മിനിറ്റ് ഇത് മൂടി വേവിക്കാൻ വയ്ക്കണം അപ്പോൾ നമ്മുടെ പച്ചക്കറി വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് വെന്തൊടഞ്ഞു പോകരുത് കേട്ടോ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഉണ്ടല്ലോ ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഒന്ന് ആവി വന്നാൽ മതി ക്യാപ്സിക്കം അധികം വെന്ത് പോകരുത് ഒന്ന് മൂ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മൂടി വെച്ചിട്ട് ഒന്ന് ആവി കൊണ്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതും നമുക്കവിടെ മൂടി വയ്ക്കാം അപ്പോൾ അത് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ പച്ചക്കറികളൊക്കെ എല്ലാം നല്ല കറക്റ്റ് പാകത്തിന് ഉടയാണ്ട് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഇതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കണം ആ പച്ചക്കറികളിലെല്ലാം ആ മസാല കുരുമുളകും മസാലപ്പൊടിയും ആകുന്ന വിധത്തിൽ നല്ലോണം ഇളക്കി കൊടുക്കണം ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ചോറ് വാർത്ത് വെച്ചിട്ടില്ലേ അല്ലെങ്കിൽ കോരി വെച്ചിട്ടില്ലേ അതിലേക്ക് നമുക്ക് ഈ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ പച്ചക്കറികളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനി നല്ലോണം ഇളക്കി എല്ലാ ചോറിലും പറ്റുന്ന വിധത്തിൽ നല്ല പോലെ തന്നെ എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ആ പാത്രം എടുത്തിട്ട് നല്ലോണം കുലുക്കി കുലുക്കി എല്ലാ വശത്തും ആക്കി കൊടുത്താലും മതി അല്ലെങ്കിൽ ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കണം പിന്നെ കുറച്ച് പുതിനീന എല്ലാം ഞാൻ ചേർത്ത് കൊടുക്കണം മല്ലിയില എൻ്റെ കയ്യിലില്ല അതാണ് ചേർത്ത് കൊടുക്കാത്തത് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ചൂടോടുകൂടി തന്നെ കഴിക്കാം അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇത് ഇനി കറിയൊന്നും വേണ്ട കേട്ടോ നല്ല ടേസ്റ്റുള്ളാണ് റേഷൻ പച്ചിരിയാണേലും നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കഴിക്കാൻ സാലഡോ അച്ചാറോ അത് ഊട്ടി വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം ഇന്ന് മൊട്ട റോസ്റ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി അപ്പം ഈ മൊട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഇതിക്ക് മുമ്പിലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മൊട്ട റോസ്റ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഗ്രാൻഡായിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ നമ്മുടെ റേഷൻ പച്ചരി വെച്ചുള്ള ഈ പുലാവ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഒരു കിലോ അരിയുണ്ടല്ലോ നാല് പേരുള്ള ഫാമിലിക്ക് ഉച്ചത്തേക്കും വൈകിട്ടത്തേക്കും കഴിക്കാനുണ്ടാവും കേട്ടോ